ഹായ്, നമ്മൾ അഞ്ചുരുളിയുടെ ടണലിന്റെ മുഖത്ത് എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിസ്സാമാണ് യാത്രാവണ്ടിയിൽ നിന്നും. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലുള്ള അഞ്ചുരുളി എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ടണലാണ് ഉള്ളത്. അഞ്ചുരുളി മുതൽ ഇരട്ടയാർ വരെ ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരം നിർമ്മിച്ചിട്ടുള്ള ഒരു ടണലാണ്. ഈ അഞ്ചുരുളിയിൽ നിന്നും ഇരട്ടയാറിൽ നിന്നും ഒരേ സമയം നിർമ്മിച്ച് കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഒരു ടണലാണിത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം. ഇവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ അഞ്ചുരുളിയെക്കുറിച്ചും അതുപോലെ അഞ്ചുരുളിക്ക് സമീപത്തായി ടൂറിസ്റ്റുകൾക്ക് കാണാനുള്ള സ്ഥലങ്ങളെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ നോക്കി നിങ്ങൾക്ക് അടുത്ത് കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം. നമ്മുടെ ഈ അഞ്ചുരുളി സ്ഥിതി ചെയ്യുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് താഴോട്ട് പോയെന്ന് കണ്ടുവരാം. നമ്മുടെ സുഹൃത്ത് മോനായി ഇവിടെ ഉണ്ട്. നമ്മുടെ യാത്രയിലൊക്കെ പങ്കെടുക്കുന്ന സുഹൃത്താണ്. എങ്ങനെ, നേരത്തെ വന്നിട്ടുണ്ടോ അഞ്ചുരുളിയില്? നമ്മള് ഇവിടെ ആദ്യമായിട്ടോ? എന്തായാലും നമുക്ക് പോയെന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഇടുക്കി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ്, അതായത് വൃഷ്ടിപ്രദേശമാണ് ഈ അഞ്ചുരുളിയിലുള്ളത്. അഞ്ചുരുളി ടണലിൽ നിന്നും ഉള്ള വെള്ളം ഒഴുകുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് അതിന് അടുത്തേക്ക് കുറച്ച് അടുത്തേക്ക് പോയി നമുക്ക് കാഴ്ച കാണാം. ഇപ്പോൾ ഈ സൈഡിലൊക്കെ വേലിയൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ജലാശയമായതിനാൽ ആളുകൾ അങ്ങോട്ട് വീഴാതിരിക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു സംരക്ഷണ വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ KSEB ഒരു മുന്നറിയിപ്പ് ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ടണലിൽ കൂടി വെള്ളം ചിലപ്പോൾ കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടണലിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങുന്നത് സൂക്ഷിച്ച് വേണം. അതുപോലെ വഴുക്കലുള്ള പാറകളൊക്കെ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഈ സൈഡിലിറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഇതാണ് നമ്മുടെ അഞ്ചുരുളി ടണൽ. അഞ്ചുരുളി ടണലിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ 1974 മാർച്ച് 10 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഇരട്ടയാറിൽ നിന്നും അതുപോലെ അഞ്ചുരുളിയിൽ നിന്നും ഒരേ സമയം പണി ആരംഭിച്ച് കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഒരു ടണലാണ്. ഏകദേശം 5 കിലോമീറ്റർ എന്ന് പറയുന്നു, 5.5 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. അത്രയും ദൂരമുള്ള ഒരു ടണലാണിത്. മനുഷ്യനിർമ്മിത ടണലാണ്. കോലഞ്ചേരിയിലുള്ള പൈലിപ്പിള്ള എന്ന കോൺട്രാക്ടറാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത്. ഈ ടണലിൻ്റെ വ്യാസം 24 അടിയാണ്. അഞ്ചുരുളി മുതൽ ഇരട്ടയാർ വരെ ഒറ്റപ്പാറയിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ ടണൽ. ഹായ്, നമ്മൾ അഞ്ചുരുളിയുടെ ടണലിൻ്റെ മുഖത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നത്. റിസർവോയറിൻ്റെ ഭാഗമാണ് ആ സൈഡിൽ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ വന്ന് കാണാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ് അഞ്ചുരുളി. നല്ല തണുത്ത അന്തരീക്ഷത്തിൽ നമുക്ക് കുറേ നേരം നിൽക്കാം. ഇവിടെ സൂപ്പറാണ് ഇവിടുത്തെ വ്യൂസ്. നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ അവിടെ ഫോട്ടോഷൂട്ടിലാണ്. എന്തായാലും ഇപ്പോൾ വെള്ളം കുറവാണ്, നമുക്ക് സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത്
ആണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇരട്ടയാർ ഒഴുകുന്നുണ്ട്. ഇരട്ടയാറിലൊരു ഡാം കെട്ടി അവിടെ വെള്ളം തടഞ്ഞു നിർത്തി. അവിടെ നിന്നുള്ള വെള്ളം ഈ ഇടുക്കി ജലാശയത്തിലേക്ക് അഞ്ചുരുളി വഴി കടത്തിവിടുന്നു. അതാണ് ഈ ടണലിൻ്റെ പ്രവർത്തനം. ഇതിനു വേണ്ടിയാണ് ഈ ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. 22 പേരുടെ ജീവൻ കൊടുത്തിട്ടാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ സമയത്ത് പല അപകടങ്ങളിലായി 22 പേരാണ് മരിച്ചത്. അപ്പോൾ ഇരട്ടയാറിൽ വെള്ളം തടഞ്ഞു നിർത്തി അവിടെ നിന്ന് ഈ വെള്ളം ഈ ടണൽ വഴി കടത്തിവിടുമ്പോൾ തടിയും അങ്ങനെ ഉള്ള സാധനങ്ങളൊന്നും ഈ ടണലിലേക്ക് കയറി ഇവിടെ ജലം ഒഴുകുന്നതിന് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ വലിയൊരു അരിപ്പയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങുകയാണ്. അഞ്ചുരുളി എന്ന് പറയുന്ന ഈ ടണലിനകത്ത് വെച്ച് മലയാളത്തിലെ ഒരു പ്രശസ്തമായ സിനിമയുടെ ക്ലൈമാക്സ് ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയാണ് ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുള്ളത്. മറ്റ് ധാരാളം സിനിമകൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഏറ്റവും ഉയർന്ന അളവിലെത്തുമ്പോൾ ഈ ടണലിൻ്റെ മുഖത്ത് വരെ വെള്ളം വന്ന് നിറയും. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം മുഴുവൻ വെള്ളമായിരിക്കും. അപ്പോൾ ഈ സൈഡിലേക്ക് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇടുക്കി ജില്ലയിലെ ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലാണ് അഞ്ചുരുളി ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടി നിങ്ങൾ കട്ടപ്പന കുട്ടിക്കാനം സ്റ്റേറ്റ് ഹൈവേയിൽ കാഞ്ചിയാർ എന്ന സ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ഈ അഞ്ചുരുളി എന്ന സ്ഥലത്തെത്താം. സ്നേഹാരാമം NSS യൂണിറ്റ് GTHSS മുരിക്കാട്ടുകൂടി നിർമ്മിച്ച ഒരു ചെറിയൊരു ഇരിപ്പിടമാണിത്. മനോഹരമായിട്ടുണ്ട്. ഇത് പെയിൻറ്റിങ്ങുകളൊക്കെ ബാക്കി കിടക്കുക. എല്ലാവരും ക്ഷീണിച്ചോ? അഞ്ചുരുളി കണ്ടപ്പോൾ ക്ഷീണിച്ചോ? സാർ നേരത്തെ വന്നിട്ടുണ്ടോ? ഞാനിവിടെ വന്നിട്ടില്ല. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല ഒരു ജലാശയത്തെ സംബന്ധിക്കുന്ന വലിയൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. ഇടുക്കി ജില്ലയിലെ ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലാണ് അഞ്ചുരുളി ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടി നിങ്ങൾ കട്ടപ്പന കുട്ടിക്കാനം സ്റ്റേറ്റ് ഹൈവേയിൽ കാഞ്ചിയാർ എന്ന സ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ഈ അഞ്ചുരുളി എന്ന സ്ഥലത്തെത്താം. ഞങ്ങൾ ഇന്ന് കൊളുക്കുമലയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങി ഈ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയത്. ഞങ്ങൾ 20 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്നത്തെ യാത്രയിലുള്ളത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്രാവണ്ടിയുടെ പേരിൽ ടൂറുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ചെറിയ സ്റ്റേകളൊക്കെ സംഘടിപ്പിച്ച് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 98% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണുമ്പോൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രകൾ വരും. കൊളുക്കുമലയെക്കുറിച്ചുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണണ്ടേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണുക. കാടിനെയും പ്രകൃതിയെയും ഒക്കെ അറിഞ്ഞ് യാത്ര ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും അതുപോലെ ഈവെന്റുകളുടെ വീഡിയോകളും ഒക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത്. ഇത്തരം വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.